وعليكم السلام ورحمة الله وبركاته. جزاكم الله أحسن جزاء أستاذ. الله أستاذ درجة اسم عافية القمر أبدا. വളരെ നല്ല ക്ലാസ് ആയിരുന്നു ഉസ്താദെ. ഉസ്താദിന്റെ വെറും ഫിഖ് മാത്രമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ആയിഷ സംബന്ധമായ ചില കാര്യങ്ങൾക്ക് മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഉസ്താദിന് ഫിഖ് എടുക്കാൻ മാത്രമല്ലോ സമയമുള്ളത്. ഇൻഷാല്ലാ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ മറ്റു ആശയപരമായ കാര്യം പറഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. അപ്രകാരം ജലാലൈനി പോലെയുള്ള ഖുർആനും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഉസ്താദെ, നേരത്തെ ഈ അറിയാതെ പെട്ടെന്ന് പൊന്തിപ്പോയാൽ അവൻ മടങ്ങി തന്നെ വരണം എന്ന് പറഞ്ഞു. അത് സാധാരണ സംഭവിക്കുന്ന സംഭവം നാട്ടുകാർക്കും എനിക്കൊക്കെ സംഭവിച്ചാണ്. ഇമാമിന്റെ കൂടെ വലിയൊരു പള്ളിയിൽ റുക്കു ചെയ്തിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ശബ്ദമോ മറ്റുള്ള ചമക്കുന്നതോ മറ്റോ കേട്ട് ഇമാമു സമീ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞതായി തോന്നുകയും ഉയരുകയും ചെയ്യുന്നു. ഉയർന്ന ഉടനെ തന്നെ ഇമാമും ഉയരുന്നു. അപ്പോൾ നമ്മൾ പൊതുവെ ഒരു നിഗമനത്തിലുണ്ടാവും, ഏതായാലും ഞാൻ പൊന്തി ഇമാവും പൊന്തിയല്ലോ എന്ന്. എന്നാൽ ആ നിസ്കാരം തന്നെ ബാത്തിലാകുമോ ഉസ്താദെ? കാരണം ഒരു ആ കസദില്ലാത്ത പിന്നെ മറ്റൊരു കരുത്തു കൊണ്ട് പൊന്തിയത് കൊണ്ട്, അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ ആ റക്അത്ത് തന്നെ തിരിച്ചു കൊണ്ടുവരണമോ, അല്ല നിസ്കാരം തന്നെ ബാത്തിലാകുമോ, അല്ലെങ്കിൽ ഇവനിക്ക് രണ്ടാമത് റുക്കുവിലേക്ക് പോകുമ്പോൾ ആൾക്കാർ പല സംശയങ്ങളും കൂടെയുള്ള മുഖങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടാകും. എന്താണ് ഉസ്താദെ ഇവിടെ ചെയ്യേണ്ട ഒരു മാർഗം? അത് സംബന്ധമായ വിശദമായ വിവരം ജമാഅത്തിന്റെ ബാബിൽ വരും. ഇപ്പൊ ചുരുക്കി പറയാം, റുക്കു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു. വലിയ പള്ളിയൊക്കെ ആവുമ്പോ അങ്ങനെയാണ്. ആ ഇമാം ഏറ്റുദാരിലേക്ക് വന്നതാണ് എന്ന ധാരണയിൽ മൗമൂമ് ഏറ്റുദാരിലേക്ക് വന്നു. അപ്പോ ഇമാമ് ഏറ്റുദാരിലേക്ക് വന്നിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടാൽ അവിടെ ആലുരാജി പറഞ്ഞേക്ക് ഉദ്ദേശമില്ലാതെ പൊന്തിയതല്ല, മറിച്ച് ഈ ശബ്ദം കേട്ടപ്പം ഇമാമു സമീ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞതാണെന്ന് ധരിച്ച് ഏറ്റുദാരിലേക്ക് വന്നത് തന്നെയാണ്. അതുകൊണ്ട് അവന്റെ ആ വരവ് പരിഗണിക്കപ്പെടും. പക്ഷേ ഇവൻ നൃത്തത്തിലെത്തിയിട്ട് ഇമാമ് റുക്കുവിൽ നിന്നിട്ട് ഉയർന്നിട്ടില്ലെങ്കിൽ ഇമാമിനോട് മുതാബഅത്ത് ചെയ്യാൻ വേണ്ടി റുക്കുവിലേക്ക് തന്നെ മടങ്ങുന്നത് നല്ലതാണ്. എന്നാൽ നിർബന്ധമില്ല. കാരണം അവിടെ ഏറ്റുദാരിലേക്ക് വരിക എന്ന ഖസ്ദ് ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പേച്ചിട്ടാണെങ്കിലും, ഇമാമ് പോകുന്നതെന്ന് കരുതി പേച്ചിട്ടാണെങ്കിലും ഏറ്റുദാരിലേക്ക് പോരുക എന്നുള്ള നിലക്ക് തന്നെയാണ് അവൻ പോകുന്നത്. അതുകൊണ്ട് മടങ്ങിപ്പോകൽ വുജൂബില്ല, നല്ലതാണ്. അങ്ങനെ മടങ്ങി പോന്നിട്ടില്ലെങ്കിൽ അതുകൊണ്ട് അവന്റെ നിസ്കാരത്തിന് യാതൊരു കുഴപ്പവും ഇല്ല. പക്ഷേ സമയം കിട്ടുമെങ്കിൽ ഇമാമിനോട് മുതാബഅത്തിന് വേണ്ടി റുക്കുഇലേക്ക് പോകുകയും ഇമാം റുക്കുഇൽ നിന്നിട്ട് ഉയരുന്നത് വരെ അവിടെ കൂട്ടത്തിൽ ഇമാമിന്റെ ശേഷം പോരാൻ വേണ്ടിയിട്ട് മടങ്ങിപ്പോകൽ നല്ലതാണ്. മടങ്ങിപ്പോകാതെ അവിടെ തന്നെ നിന്നു, ഇമാമ് താമസിയാതെ ഏറ്റുദാലിലേക്ക് വന്നു, ഇമാമിന്റെ കൂടെ ഏറ്റുദാലിൽ ഒരുമിച്ച് കൂടി എന്നാൽ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം നേരത്തെ പറഞ്ഞതും തമ്മിൽ വ്യത്യാസമുണ്ട്. നേരത്തെ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഏറ്റുദാൽ ഉദ്ദേശിച്ചു കൊണ്ടല്ല വന്നത്, പേടിച്ച് ഞെട്ടി ഉയർന്നതാണ്. അപ്പൊ അവിടെ അവന് ഖസ്ദില്ല. ഇവിടെ അങ്ങനെയല്ല, ഇമാം ഏറ്റുദാലിലേക്ക് പോന്നു എന്ന് ധരിച്ച് മനഃപൂർവ്വം തന്നെ ഏറ്റുദാലിലേക്ക് പോകുന്നതാണ്. അപ്പൊ അവന് ഖസ്ദുണ്ട്, മറ്റൊരു ഉദ്ദേശം അതിൽ വന്നിട്ടുമില്ല. അതുകൊണ്ട് ആ ഏറ്റുദാല് പരിഗണിക്കപ്പെടും. സൗകര്യപ്പെടുമെങ്കിൽ റുക്കുഇലേക്ക് ഇമാമിന്റെ കൂടെ തിരിച്ചു പോവുകയും ഇമാം റുക്കുഇൽ നിന്ന് ഏറ്റുദാലിലേക്ക് വരുമ്പോൾ ഏറ്റുദാല് ചെയ്യുകയും ചെയ്യലാണ് നല്ലത്. മറിച്ച് അവിടെ തന്നെ നിന്ന് ഇമാമിന്റെ കൂടെ ഏറ്റുദാലിൽ ഒരുമിച്ച് കൂടിയാൽ നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. അതിന്റെ വിശദമായ രൂപങ്ങൾ ഇമാമിന്റെ മുതാബഅത്ത് പറയുന്നിടത്ത് ഇൻഷാ അള്ളാ വരും. അതന്നെ, അതിനെപ്പറ്റിയൊക്കെ വിശദമായ വിവരം. ഇമാമിനെ തൊട്ട് മുന്തിയിലേ എന്നൊക്കെ പറഞ്ഞാൽ തീരെ മുന്താൻ പാടില്ല എന്ന നമസ്കാരം മാത്രമാവുന്നില്ലല്ലോ, അത് പറയുന്നുണ്ട്. ഇമാമിനെ മുതാബഅത്ത് ചെയ്യണം എന്ന് പറയുമ്പം ഇമാമിനേക്കാൾ മുൻകടക്കുന്നതിനെ പറ്റിയും ഇമാമിനെ പിന്തുന്നതിനെ പറ്റിയൊക്കെ ഉള്ള വിശദമായ രൂപം ഇൻഷാ അള്ളാ നിസ്കാരത്തിനെ പറ്റി വിശദീകരണം പറഞ്ഞു കഴിഞ്ഞ ഉടനെ ജമാഅത്തിന്റെ ബാബിൽ വിശദമായി പറയുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം ചോദിച്ചതിന് ആ മറുപടി മതി എന്ന് മനസ്സിലാവുന്നു.
കൂടുതൽ വിശദമായി അതിന്റെ എല്ലാ വിശദാംശങ്ങളോടുകൂടി ജമാഅത്തിന്റെ ബാബിൽ ഇൻഷാല്ലാ വിവരിക്കും. ജസാക്കും അല്ലാഹ്. മതി സാറേ, ഉത്തരം തൃപ്തികരമായി. സാറേ, ഇവിടുത്തെ ഇമാമിങ്ങള് രേഖാമൂലം പറയണമല്ലോ കൂടുതലുള്ളത്. മനസ്സിലാക്കാത്ത ഇമാമിങ്ങളാകുമ്പോ പിന്നെ കൂടുതൽ ഒരു സുജൂദിനെയും മറ്റും നീട്ടുന്നു. ഈ സമയത്ത് ഈ തസ്ബീഹുകൾ ഒറ്റയാക്കൽ സുന്നത്തുണ്ടല്ലോ, 1, 3, 5, 7 ഇങ്ങനെ, ഇത് 11 വരെ കൂടിപ്പോയാൽ ഇതുവരെ എണ്ണാൻ കുറച്ച് പ്രയാസമാകുന്നു സാറേ. അപ്പോൾ സാധാരണ ചെയ്യുന്നത് സ്വാറബിയല്ലാഹിമഅഭിഹന്ദിന്ന് ചൊല്ലി അലാഭിഹന്ദി ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇമാം എപ്പോൾ തല ഉയർത്തുന്നുവോ അപ്പോൾ തല ഉയർത്തുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഒറ്റയല്ല ഇരട്ടയാവാനും സാധ്യതയുണ്ട്. അങ്ങനെയാകുമ്പോൾ ഒറ്റക്കാണ് ഉസ്താദെ മുൻഗണന നൽകേണ്ടത്, അല്ല തസ്ബീഹിനെ കൂട്ടി കൂടുതലാക്കുന്നതിനൊക്കെയാണ് ഉസ്താദെ മുൻഗണന നൽകേണ്ടത്? അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. ഒറ്റയാക്കുന്നതിനാണ് മുൻഗണന നൽകേണ്ടത്, കാരണം ഒറ്റയാക്കുക എന്ന് പറയുന്നത് ഒരു തേടപ്പെട്ട മത്രൂബായ സുന്നത്താണ്. അതുകൊണ്ട് ഒറ്റയാക്കാൻ ശ്രമിക്കുക. അത് എണ്ണം പിടിക്കുക, അതിനെന്താ കേട്, വിരല് മടക്കാതെ തന്നെ വിരൽ അടുപ്പിച്ച് വെച്ചുകൊണ്ട് എണ്ണാലോ, അധികം പ്രവൃത്തി വരാതെ എണ്ണം പിടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒറ്റയാക്കൽ കൽപ്പിക്കപ്പെട്ട ഒരു മത്രൂബായ സുന്നത്താണ്. അപ്പൊ അത് തന്നെയല്ല, കഴിയുന്നതും 11 പ്രാവശ്യം വരെ തസ്ബീഹ് ചൊല്ലിയതിനു ശേഷം പിന്നെ ദിക്ർ, നേരത്തെ പറഞ്ഞ ദുആ തുടങ്ങിയത് കൊണ്ട് ശോലാലാണ് നല്ലത്. വലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു. അതവിടെ എഴുത്തുതാലില് ഖിയാമില് കൈ കെട്ടുന്നത് പോലെ എഴുത്തുതാലിലും കൈ കെട്ടുന്നത് കാണാണ്ട്, അതിന് ഏതെങ്കിലും പല മദ്ഹബിലും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള വല്ലതും ഉണ്ടോ? വിശദീകരിച്ചു തന്നെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. എഴുത്തുതാലിൽ കൈ ഇർസാല് ചെയ്യലാണ് സുന്നത്തായിട്ട് ഷാഫി മദ്ഹബിൽ പറഞ്ഞത്. അതുപോലെ മറ്റുള്ള എല്ലാ മദ്ഹബുകളിലും ഇർസാൽ ചെയ്യലാണ് സുന്നത്തായി പറഞ്ഞത്. എന്നാൽ ഹംബലി മദ്ഹബിൽ ഒരു രണ്ടാം കൗലുണ്ട്, ഇർസാൽ ചെയ്യുന്നതിനേക്കാൾ നല്ലത് രണ്ടാമതും കെട്ടലാണ് എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ഹംബലി മദ്ഹബിൽ ഒരു കൗല് കണ്ടിട്ടുണ്ട്, രണ്ടാം കൗല്. അവര് മദ്ഹബിലെ രണ്ടഭിപ്രായം, ഇർസാൽ ചെയ്യാന്ന് പറഞ്ഞാൽ താഴ്ത്തിയിടുക, അങ്ങനെ താഴ്ത്തിയിട്ട് ഇർസാൽ ചെയ്യുകയാണോ വേണ്ടത്, അതല്ല രണ്ടാമത് വീണ്ടും കൈ മറ്റേ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം കൈ കെട്ടിയതുപോലെ കെട്ടുകയാണോ വേണ്ടത് എന്ന് പറഞ്ഞെടുത്ത് കൈ കെട്ടുകയാണ് വേണ്ടത് എന്നൊരു അഭിപ്രായം ഹംബലി മദ്ഹബിലെ ചില കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഹംബലികളാണ് അത് അടിസ്ഥാനത്തിൽ, ആ കൗലനുസരിച്ച് അവരാണ് അമൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട്, ഏ കുരങ്ങിന്റെയൊക്കെ, കുരങ്ങ് എന്തിനും അനുകരിക്കുമല്ലോ, അതിന്റെ വരുമ്പരായികം ഗുണം ദോഷവും ഒന്നും നോക്കിയിട്ടല്ല മറ്റോലെങ്ങനെ ചെയ്യുന്ന അതുപോലെ നമ്മളുമാണ് ചെയ്യാറ്. ആ കോലത്തിൽ നമ്മളും ചില ആളുകൾ രണ്ടാം കെട്ടിട്ടലുണ്ട്. മനസ്സിലായില്ലേ? ഗൾഫിൽ വന്നാണ്ടാണ് സുക്കേടിൽ പെട്ടതാണ് ഒന്ന് ബറയലും മറ്റൊന്ന് രണ്ടാം കെട്ടും എന്ന് പണ്ട് തമാശയായിട്ട് പറയാറുണ്ട്. ബറയല് തല അത്തയ്യാത്ത് കുത്തിരുന്ന വിരലിന് ഇങ്ങനെ പല്ലിന്റെ വാലിന് തല്ലുണ്ടേക്കാം, അത് ഇവിടെ വന്നാ തുടങ്ങണ ഒരു കൊണക്കട. പിന്നത്തെ ഒരു കൊണക്കട് ഈ പറഞ്ഞ ഈ രണ്ടാം കെട്ട. രണ്ടാം കെട്ട് പറഞ്ഞ നാട്ടിൽ പെണ്ണുങ്ങൾ ആരെങ്കിലും ബേജാറാണ്ട, പെണ്ണിന്റെ രണ്ടാം കെട്ടല്ല മറിച്ച് കയ്യിന്റെ രണ്ടാം കെട്ട്. മനസ്സിലായില്ലേ? സെമി അള്ളാഹു അക്ബർ പണ്ട് ഞാനൊരുക്കെ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഞങ്ങൾ ആട്ടിണ്ടെങ്കിൽ സാധു മനുഷ്യൻ കുറച്ചൊരു അന്തം കമ്മിത്തരമുണ്ട്, അയാൾ ഇങ്ങനെ ഒറ്റക്ക് നിക്കിയിരിക്കുമ്പോ ചിലപ്പോ നമ്മൾ കേൾക്ക അള്ളാഹു അക്ബർ സമി അള്ളാഹു അക്ബർ, അങ്ങനെ മൂപ്പര് പറയാം. സെമി അള്ളാഹു ലിമന്നെ മിതഹു എന്ന് പറയേണ്ടതിന് പകരം മൂപ്പർ എന്ത് പറയും, സെമി അള്ളാഹു അക്ബർ കറി. ഈ എണ്ണയിൽ ഒരു രണ്ടാം കെട്ട് സെമി അള്ളാഹു അക്ബർ കെട്ടുന്നുണ്ട്. അത് ഷാഫി മദ്ഹബിലോ മാലിക്കി മദ്ഹബിലോ ഹനഫി മദ്ഹബിലോ അങ്ങനെ സുന്നത്തില്ല.
ഹംബലി മദ്ഹബിലും ഒരു കൗലനുസരിച്ച് അങ്ങനെ സുന്നത്തില്ല, ഇർസാലാണ് സുന്നത്ത്, കൈത്താത്തിര. എന്നാൽ ഹംബലി മദ്ഹബിൽ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, അത് വ്യാപകമായി അമൽ ചെയ്യുന്നു. ഇനി ഒരാളത് ചെയ്തത് കൊണ്ട് ഹറാമും കറാത്തൊന്നും വരുന്നല്ല പറയുന്നതിന്റെ അർത്ഥം, സുന്നത്തിന്റെ മാറ്റമാണ്. മനസ്സിലായില്ലേ? എന്നാ വേറൊന്നുണ്ട് കേട്ടോ, ചില ആളുകളുണ്ട് സമി അള്ളാഹു ലിമനെ മിതാന്ന് പറഞ്ഞിട്ട് വായ കൈ വായപ്പട്ടം വരും, കാക്ക ഉത്തരുന്നേക്ക് കയ്യിങ്ങനെ ആടുന്ന് അത് നിസ്കാരം ഭാഗത്തിലാകാൻ ഇട വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കെട്ടിയാല് അതൊരു കാര്യ. സുന്നത്ത് ഇർസാൽ ചെയ്ത് താഴ്ത്തിയിടലാണ്. പക്ഷെ ആ താഴ്ത്തിയിടുമ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ വായപ്പട്ടമ്മൽ കാക്ക വന്നിട്ട് പറന്നു വന്നിട്ട് ഇരിക്കുമ്പോ അവന്റെ ഒരു താഴ്ന്നു പൊന്തിരി എന്നേക്ക് സമയമാലും മിനമിതാവെന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ബേക്ക് കേട്ട് പോയിട്ട് പിന്നെ മുന്നേ കേട് വന്നിട്ട് പിന്നെ അങ്ങോട്ട് വരികയാണ് ചെയ്യാം. അപ്പോ നിൽക്കാരം മാത്രമാവൂലേ? അതൊഴിവാക്കാൻ വേണമെങ്കിൽ ഒരാൾ ചെയ്താൽ അതിനെ പറ്റി കുറ്റം പറയണ്ട, പക്ഷേ സുന്നത്ത് താഴ്ത്തിയിടലാവുന്നു. അസ്സലാമു അലൈക്കും ഒരു സംശയം. ഗർഭിണിയായ ഭാര്യയാണ്, അപ്പൊ ഡോക്ടർമാര് പൂർണ്ണ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നിക്കാൻ കഴിയും, പക്ഷെ ഡോക്ടർമാര് പറഞ്ഞതുകൊണ്ട് ബ്ലീഡിങ് ഉണ്ടാവും എന്നുള്ള പേടി കൊണ്ട് നിന്ന് നിസ്കരിക്കാൻ കരുതെന്നാ പറഞ്ഞിട്ടുള്ളത്. ഡോക്ടർ നിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് റെസ്റ്റ് എടുക്കണം എന്നാ. അപ്പൊ അവർക്ക് നിന്ന് നിസ്കരിക്കേണ്ടതുണ്ടോ, അതല്ല ഇരുന്ന് നിസ്കരിച്ച് റുക്കുവാക്കി ഇരുത്തത്തിൽ തന്നെ നിർവഹിച്ചാൽ മതിയോ എന്നാണ് സംശയം. എന്റെ ഭാര്യ തന്നെയാണ് ഇങ്ങനെ എല്ലാവരുടെ ബ്ലീഡിങ് ഉണ്ടായതാണ്. അപ്പോ അവരെങ്ങനെയാണ് നിസ്കരിക്കുന്നത്? വലൈക്കും അസ്സലാം. ശബ്ദം കുറച്ച് കുറവേ നിങ്ങളെ. ഏതായാലും ആട്ടെ, ഞാൻ കേട്ടണ ഒരു വിധത്തിൽ, കേൾക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയാം. അദ്ദേഹം ചോദിച്ചത് ഭാര്യക്ക് ഗർഭിണിയാണ്, അവർക്ക് ഡോക്ടർ പൂർണ്ണ റെസ്റ്റ് നിർദ്ദേശിച്ചിരിക്കുന്നു, ബെഡ് റെസ്റ്റ്. അതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ റുക്വയ സുജൂദ് അതുപോലെ തന്നെ രണ്ടാമത് നൃത്തത്തിലേക്ക് പോകൽ തുടങ്ങിയ കാര്യം അവരെ സംബന്ധിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ബാഹ്യമായി നിൽക്കണേനും നടക്കണേനും കുഴപ്പമില്ലെങ്കിലും ഡോക്ടർ ബെഡ് റെസ്റ്റ് നിർദ്ദേശിച്ചത് കൊണ്ട് ഇരുന്ന് നിസ്കരിക്കാമോ എന്നാണ് ആ സുഹൃത്തിന്റെ ചോദ്യം. തീർച്ചയായും ഇരുന്ന് നിസ്കരിക്കാന്ന് മാത്രല്ല, ചില സ്ത്രീകളെ സംബന്ധിച്ച് ഇരിക്കാനും പാടില്ല, കിടന്ന കിടപ്പിൽ കിടക്കണം എന്ന് നിർദ്ദേശം ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണെങ്കിൽ കിടന്നും നിസ്കരിക്കാവുന്നതാണ്, അത് പിന്നീട് മടക്കി നിസ്കരിക്കേണ്ട ആവശ്യം ഇല്ല. മനസ്സിലായില്ലേ? ബെഡ് റെസ്റ്റ് നിർദ്ദേശിക്കപ്പെട്ട ഒരു സ്ത്രീക്ക് ഈ നൃത്തവും റുക്കുവും, നൃത്തത്തിൽ നിന്നിട്ടുള്ള റുക്കുവും സുജൂദും, സുജൂദിൽ നിന്ന് നൃത്തത്തിലേക്ക് പോക്കുമൊക്കെ അവരെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിന്ന് നിസ്കരിക്കൽ ഒഴിവാക്കാവുന്നതാണ്. ബുദ്ധിമുട്ടില്ലാതെ ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി അതിനും പ്രയാസമാണെങ്കിൽ കിടന്ന് നിസ്കരിക്കാവുന്നതും ആണ്, പിന്നീട് മടക്കി നിസ്കരിക്കേണ്ട ആവശ്യം ഇല്ല. അള്ളാഹു തആല നല്ല ആഫിയത്ത് കൊടുക്കട്ടെ, അതുപോലെ തന്നെ നല്ലൊരു സ്വാലിഹായ കുഞ്ഞിന് ജന്മം നൽകാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു തആല നൽകുമാറാകട്ടെ എന്ന് കൂട്ടത്തിൽ ദുആ ചെയ്യുകയും ചെയ്യുന്നു. മൈക്കൂട്ടു. രണ്ട് സംശയമുണ്ട്. ഒന്നാമത്തേത്, റുക്കുഇൽ തുമാനീനത്തിന്റെ ഖദർ സുബ്ഹാനല്ലാഹ് എന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ മസ്ബൂക്കായിട്ട് ഇമാമിന്റെ കൂടെ റുക്കുഇൽ ചേർന്നു, അപ്പൊ അയാൾക്ക് സംശയം ഇമാമിന്റെ കൂടെ സുബ്ഹാനല്ലാഹ് എന്നുള്ള ഖദർ പിന്നെ റുക്കുഇൽ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് സംശയം. പിന്നെ മറ്റൊരു സംശയം, ഒരാൾക്ക് സുജൂദിന്റെ എണ്ണത്തിൽ സംശയമായി. അതായത് ഇപ്പോ സുജൂദ് രണ്ട് രൂപത്തിൽ വരാം, ഒന്നിരിക്കാതെ സുജൂദിലായിരിക്കേ ഇത് ഒന്നാമത്തെ സുജൂദാണോ അല്ല രണ്ടാമത്തെ സുജൂദാണോ എന്ന് സംശയമായി. അല്ലെങ്കിൽ അയാൾ സുജൂദ് ചെയ്ത് വന്ന് ഖിയാമിലേക്ക് എത്തിയതിന് ശേഷം സംശയമായി, ഞാനിപ്പോ രണ്ട് സുജൂദാണോ ചെയ്തത് ഒരു സുജൂദാണോ ചെയ്തത് എന്ന്. അങ്ങനെയാണെങ്കിൽ അതിനുള്ള പരിഹാരം എന്താണെന്ന് ഉസ്താദ് വിശദീകരിച്ചാൽ കൊള്ളാം. മൈക്ക് റിലീസ്. രണ്ട് ചോദ്യം ഒപ്പം ചോദിച്ചാലേ ചിലപ്പോ എനിക്ക് രണ്ടും ഓർമ്മ ഉണ്ടാവില്ല, അതാണ് കേട്. നിങ്ങൾക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നതെങ്കിലും എനിക്കതുകൊണ്ട് ഓർമ്മ പിശക് വല്ലാതെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ചോദ്യമായാലേ ശരിക്കും ഓർത്തിരിക്കാൻ കഴിയൂ. ഓർമ്മ ഉണ്ടെങ്കിൽ രണ്ടാമത്തത് പറയും, ഇല്ലെങ്കിലോ
പിന്നെ നിങ്ങൾ പിന്നെയും ചോദിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരിക്കൽ ചോദിച്ചതായതുകൊണ്ട് പിന്നെ ടെസ്റ്റ് അടിച്ചാലും വിരോധമില്ല. എന്തേനിപ്പോ രണ്ടെണ്ണം ചോദിച്ചാലോ, ഒന്ന് രണ്ടെണ്ണോ പോലെ രണ്ടാമത്തേക്ക് ശ്രദ്ധിക്കുമ്പോ ഒന്നാമത്തെ പോകും, ഒന്നാമത്തെ ആലോചിക്കുമ്പോ രണ്ടാമത്തെ പോകും, അവിടെ ആയിരുന്നു കേട്. അയാൾ തന്നെ ഒന്ന് നിങ്ങൾ രണ്ടാമത് മൈക്ക് എടുത്താണ്ട് അതിന് ഒരു ചോദ്യം ചോദിച്ചാണെങ്കിൽ സ്പീക്കർ ശബ്ദം തന്നെ കുറച്ച് കുറവാണ്, അതിൽ കൂടെ രണ്ടെണ്ണൂടി ഒന്നായിട്ടാവുമ്പോഴോ രണ്ടാമത് അദ്ദേഹം തന്നെ മൈക്ക് എടുക്കട്ടെ, ഒരു ചോദ്യം ചോദിക്കുക, അത് മറുപടി കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത് വീണ്ടും മൈക്ക് എടുത്ത് രണ്ടാമത്തെ വേറെ ചോദിക്കുക. അദ്ദേഹം തന്നെ മൈക്ക് എടുക്കട്ടെ, ഞാൻ മൈക്ക് വിട്ടു. ഓക്കെ സർ, ആദ്യത്തെ ചോദ്യം റുക്കുഇൽ പിന്നെ തുമാനീനത്തിന്റെ ഖദർ സുബ്ഹാനല്ലാഹ് എന്നാണ് നമ്മൾ ഇതിൽ പഠിച്ചത്. അപ്പൊ ഒരാൾ മസ്ബൂക്കായിട്ട് ഇമാമിന്റെ കൂടെ റുക്കുഇൽ ചേർന്നു, അപ്പൊ അയാൾക്ക് സംശയമായി ഇമാമിന്റെ കൂടെ ആ റക്കാത്ത് സോറി ഇമാമിന്റെ കൂടെ റുക്കുഇൽ സുബ്ഹാനല്ലാഹ് എന്ന ഖദർ കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്ന് സംശയമായി. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? ആ റക്കാത്ത് വീണ്ടും നിസ്കരിക്കേണ്ടതുണ്ടോ? എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അത് നല്ലൊരു ചോദ്യമാണ്, അങ്ങനെ ചോദിക്കണം, ഓരോന്ന് ചോദിക്കണം, എന്നാലേ പറയാൻ കഴിയുള്ളൂ. ഇമാമിനോട് മസ്ബൂക്കായി തുടർന്നു, റുക്കുഇൽ തുടർന്നു, റുക്കുഇൽ ഇമാമിന്റെ കൂടെ തുമാനീനത്ത് കിട്ടിയോ ഇല്ലേ എന്ന് സംശയം. അതായത് അനക്കമടങ്ങുന്ന ഒരു സുബ്ഹാനല്ലാഹ് ഖദറെങ്കിലും ഇമാമിന്റെ കൂടെ കിട്ടണമല്ലോ, അത് കിട്ടിയോ ഇല്ലേ എന്ന് സംശയം വന്നാൽ ഇപ്പോൾ ഇമാമിന്റെ കൂടെ തുടർന്ന് നിസ്കരിക്കുകയും ഇമാമ് സലാം വീട്ടിയതിനു ശേഷം ഒരു റക്കാത്ത് നിസ്കരിക്കുകയും പിന്നീട് സെഹുവിന്റെ സുജൂദ് ചെയ്യുകയും വേണം. മനസ്സിലായോ? കൂട്ടത്തിൽ ഇമാമിന്റെ കൂടെ നിസ്കരിച്ച് പോവുക, ഇമാം സലാം വീട്ടിയതിനു ശേഷം ഒരു റക്കാത്ത് നിസ്കരിക്കുക. അതെന്തിനാന്ന് വെച്ചാല് തുമാനീനത്ത് കിട്ടിയിട്ട് ഉണ്ടെങ്കിൽ ഇത് അഞ്ചാമത്തതാണ്, കിട്ടിയിട്ടില്ലെങ്കിലോ ഇത് ഇക്കാരം നാലാമത്ത്, റക്കാത്ത് കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഒരു റക്കാത്ത് നിസ്കരിക്കണം, കാരണം മൂന്നോ നാലോ എന്ന് സംശയിച്ചാൽ ഒരു റക്കാത്ത് കൂടി നിസ്കരിക്കണം എന്നാണല്ലോ നിയമം. എന്നാ പിന്നെ എന്തിനാ സുജൂദ് ചെയ്യുന്നത്? ഇമാമിന്റെ കൂടെയാണല്ലോ, സെഹുവിന് സുജൂദ് വേണ്ടല്ലോ. പക്ഷെ ഇമാമുമായിട്ട് വിട്ടു പിരിഞ്ഞതിന് ശേഷം ഈ നിസ്കരിക്കുന്ന നിസ്കാരത്തെ പറ്റിയിട്ട് ഇവന് ശക്ക് ഇപ്പോഴും ബാക്കിയുണ്ട്. നേരത്തെ തുമാനീനത്ത് കിട്ടിയണമെങ്കിൽ ഇതിപ്പോ അഞ്ചാം റക്കാത്താവുമല്ലോ, നേരത്തെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിപ്പോ നാലാമത്തെ ഒറിജിനലും ആവുമല്ലോ എന്നൊരു ശക്ക് അവിടെ ബാക്കിയുള്ളത് കൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് സെഹുവിന്റെ സുജൂദ് ചെയ്യേണ്ടത്. അപ്പൊ ഇമാമിന്റെ കൂടെ നിസ്കരിച്ച് പോവുക, അവസാനം ഒരു റക്കാത്ത് നിസ്കരിക്കുക, അതിന്റെ ശേഷം ഒരു സെഹുവിന്റെ സുജൂദും ചെയ്യുക. ഇതാണ് അതിന്റെ പരിഹാരം. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ചോദിച്ചോളി. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഒരാൾക്ക് സുജൂദിന്റെ കാര്യത്തിൽ സംശയമായി. ആ സംശയം രണ്ട് രൂപത്തിൽ വരാം. ഒന്നിരിക്കയാൾ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഒന്നാമത്തെ സുജൂദാണോ അതല്ല രണ്ടാമത്തെ സുജൂദാണോ എന്ന് സംശയമായി. അതല്ലെങ്കിൽ അയാൾ സുജൂദ് ചെയ്ത് ഖിയാമിലേക്ക് വന്നതിന് ശേഷം ഞാനിപ്പോൾ രണ്ടു സുജൂദ് ചെയ്തോ അതല്ല ഒരു സുജൂദാണോ ചെയ്തതെന്ന് സംശയമായി. ഇങ്ങനെയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം എന്നാണ് അറിയേണ്ടത്. അസ്സലാമു അലൈക്കും. അവിടെയൊക്കെ ചുരുങ്ങിയത് കൊണ്ടെടുക്കണം. ഒന്നാമത്തെ സുജൂദാണോ രണ്ടാമത്തെ സുജൂദാണോ എന്ന് സംശയം വന്നാൽ ഒന്നാമത്തെ സുജൂദാണെന്ന് തീരുമാനിക്കുകയും ആ സുജൂദിന് ശേഷം ഇടയിലിരുത്തം ഇരിക്കുകയും രണ്ടാമത് വീണ്ടും സുജൂദ് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ നൃത്തത്തിൽ എത്തിയതിന് ശേഷം സംശയം ഒന്നാമത്തെ സുജൂദ് ചെയ്ത് കണ്ട് എഴുന്നേറ്റതാണോ അതല്ല യഥാർത്ഥത്തിൽ രണ്ട് സുജൂദും ചെയ്തോ എന്ന് സംശയിച്ചാൽ അവിടെ നോക്കുക, ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരുന്നുകൊണ്ടാണ് നൃത്തത്തിലേക്ക് പോയതെങ്കിൽ ഈ നൃത്തത്തിൽ നിന്നിട്ട് വേഗം സുജൂദിലേക്ക് പോയി ഒരു സുജൂദ് കൂടി ചെയ്തു പോരാ. അതല്ല ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരിക്കാതെ നേരെ സുജൂദിൽ നിന്നിട്ട് നൃത്തത്തിലേക്ക് വന്നതായിരുന്നു എങ്കിൽ ഇവിടെ നിന്ന് പോയി എന്താക്കണം, ഇരുന്നതിന് ശേഷം രണ്ടാമത് സുജൂദ് ചെയ്ത് പിന്നെ നൃത്തത്തിലേക്ക് വരണം. അതായത് സംശയം വന്നോടത്തൊക്കെ അതൊരു പൊതു നിയമമുണ്ട്,
ഇത്തരം ഫർളുകളുടെ വിഷയത്തിലോ റക്കാത്തിന്റെ എണ്ണത്തിന്റെ വിഷയത്തിലോ സംശയിച്ചാൽ ചുരുങ്ങിയത് കൊണ്ട് എടുക്കുകയും ഉറപ്പുവരുത്തുകയും വേണം. അതൊരു പൊതു നിയമം. മനസ്സിലെ? മൂന്നാമത്തതോ നാലാമത്തതോ സംശയിച്ചാൽ മൂന്നാമത്തതാണെന്ന് എടുക്കുക, എന്നിട്ട് നാലാമത്തെ ഒന്നും കൂടി ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത്തതോ മൂന്നാമത്തതോ എന്ന് സംശയിച്ചാൽ രണ്ടാമത്തതാണെന്ന് വെക്കുക, മൂന്നാമത്തവും നാലാമത്തവും ചെയ്യുക. എന്നതുപോലെ ഒരു സുജൂദ് ചെയ്തോ അല്ല രണ്ടാമത്തെ സുജൂദും ചെയ്തോ എന്ന് സംശയിച്ചാൽ ഒന്ന് എന്നുള്ളത് ഉറപ്പുണ്ട്, അതെടുക്കുക, ബാക്കിയുള്ളത് ചെയ്യുക. അത് നിർത്തത്തുന്നാണെങ്കിൽ ഇടയിൽ ഇരുത്തം ത്തിന് പകരം ഇത്രായത്തിന്റെ ഇരുത്തം ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് പരിഗണിക്കപ്പെടും, ഇല്ലെങ്കിൽ ഇടയിൽ ഇരുത്തും തന്നെ ഇരിക്കണം. മനസ്സിലായില്ലേ? ആ ഇരുത്തം ഇരുന്നതിന് ശേഷം രണ്ടാമത് സുജൂദ് ചെയ്യണം, എന്നിട്ട് എഴുന്നേൽക്കണം. ഇവിടൊക്കെ പ്രത്യേകിച്ച് ഒരു കാര്യം, മനഃപൂർവ്വം ചെയ്താൽ ബാത്തിലാവുന്ന കാര്യം മറന്ന് സംഭവിക്കുമ്പോൾ നിസ്കാരം ബാത്തിലാവില്ലെങ്കിലും സെഹ്വിന്റെ സുജൂദ് സുന്നത്തുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സാദിഖ് എംഎൽഎ, നിങ്ങൾക്ക് മൈക്ക് വേണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ഒഴിവാക്കിയാൽ മറ്റുള്ളവർക്ക് മുന്നോട്ട് വരാം. ഒരു പിന്നെ ചോദ്യം വന്നത്, തക്ബീറത്തുൽ ഇഹ്റാമിലെ തുഹ്റം ചെയ്ത ശേഷം സ്ത്രീകൾ ഡ്രസ്സിന്റെ മുകളിലൂടെ കൈ കെട്ടണോ എന്നുള്ളതാണ് ഉസ്താദ് ചോദിച്ചത്. മലയാളത്തില് ഡ്രസ്സിന്റെ മുകളിലൂടെ പിടിച്ചാൽ മതിയോ, അതോ പിന്നെ ഈ നിസ്കാരകുപ്പായത്തിന്റെ കൈ മാറ്റിയതിനു ശേഷം പിടിക്കണോ, ആ ഭാഗത്തു നിന്ന് മാറ്റിയതിനു ശേഷം പിടിക്കണോ എന്നുള്ളതാണ് ഉസ്താദ് ഒരു ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൈ കെട്ടുന്ന സമയത്ത് മറയില്ലാതെ കെട്ടണോന്ന് അതിനെപ്പോ ചോദിച്ചതിന്റെ അർത്ഥം അങ്ങനെ നിർബന്ധമൊന്നുമില്ല, മറയോടുകൂടിയും കെട്ടാം. പക്ഷേ അന്യപുരുഷന്മാര് കാണാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് അഥവാ വീട്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ആരും ഇല്ലാത്ത സ്ഥലത്ത് വെച്ചിട്ടൊക്കെ നിസ്കരിക്കുകയാണെങ്കിൽ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും മുങ്കൈ മറക്കാതിരിക്കൽ സുന്നത്തുണ്ട്. മനസ്സിലായില്ലേ? അന്യപുരുഷന്മാര് ഇല്ലാത്ത സ്ഥലത്ത് ഒന്നിക്കൽ തീരെ പെൺ ആരുമില്ല, അതല്ലെങ്കിൽ മഹറമായ ആളുകൾ മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ച് നിസ്കരിക്കുമ്പോൾ മുങ്കൈ മറക്കാതിരിക്കൽ സ്ത്രീകൾക്കും സുന്നത്താണ്. അങ്ങനെ വരുമ്പോൾ മുങ്കൈ മറയില്ലാതെ തന്നെ കൈ കെട്ടലാണ് നല്ലത്. ഇനി ആരുമില്ലാത്ത സ്ഥലത്തു നിന്ന് തന്നെയാണെങ്കിലും അതല്ലെങ്കിൽ അന്യപുരുഷന്മാരുള്ള സ്ഥലത്തു നിന്നാണെങ്കിലും കൈക്ക് മറയുണ്ടാവുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല, മറയുടെ മുകളിൽ കെട്ടാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സർ, ചോദ്യം, ഇവിടെ പള്ളിയിൽ നിസ്കരിക്കുന്ന സമയത്ത് ഫസ്റ്റ് രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞ മൂന്നാമത്തെ സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് പിന്നെ നാലാമത്തെ സ്റ്റെപ്പാണ് കെട്ടുന്നത്. അപ്പൊ അതിനിടയിൽ നിസ്കരിക്കുമ്പോൾ ഈ നമ്മൾ ജമാഅത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടുമോ, പ്രതിഫലം കിട്ടുമോ എന്നറിയാനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജമാഅത്ത് സംബന്ധമായ കറാഹത്ത് വന്നാൽ ജമാഅത്തിന്റെ ഫളീലത്താവുന്ന 27 ദർജ എന്ന പുണ്യം കിട്ടുന്നതല്ല. നിസ്കാരം സഹിയാവും, ജമാഅത്തും സഹിയാവും. അതുകൊണ്ട് ജമാഅത്ത് ഒഴിവാക്കുക എന്ന് പറയുന്ന കറാഹത്തിൽ നിന്ന് രക്ഷപ്പെടും, എങ്കിലും 27 ദർജ കിട്ടുന്നതല്ല. ജമാഅത്ത് സംബന്ധമായ കറാഹത്ത് എന്ന് പറഞ്ഞതിൽ പെട്ടതാണ് ഇമാമും ഒന്നാമത്തെ സൊഫുമായിട്ട് മൂന്ന് മുഴത്തേക്കാൾ അകലമില്ലാതിരിക്കുക, ഒന്നാം സഫും രണ്ടാം സഫുമായിട്ട് മൂന്ന് മുഴത്തേക്കാൾ അകലമില്ലാതിരിക്കുക, അതുപോലെ തന്നെ രണ്ടാം സഫും മൂന്നാം സഫുമായിട്ട് മൂന്ന് മുഴത്തേക്കാൾ അകലമില്ലാതിരിക്കുക. ഇത് ജമാഅത്ത് സംബന്ധമായ സുന്നത്താണ്. അങ്ങനെ മൂന്ന് മുഴത്തേക്കാൾ അകലം വരൽ കറാഹത്താണ്. കറാഹത്ത് വന്നാൽ ജമാഅത്തിന്റെ ഫളീലത്ത് എന്ന് പറയുന്ന 27 ദറജ എന്നത് നഷ്ടപ്പെടാൻ ഇടവരും. എന്നാൽ നിസ്കാരം സഹിയാവും, ജമാഅത്തും സഹിയാവും. പിന്നെ ഫളീലത്ത് കിട്ടാതെ ജമാഅത്ത് സഹിയായിട്ട് എന്താണ്? ഒറ്റക്ക് നിസ്കരിക്കൽ കറാത്താണ്, മുഅക്കദായ സുന്നത്താണ് എന്നുള്ള കൗലെടുത്താൽ നമ്മളെ മദ്ഹബിൽ അതാണ് ഫർള്, കിഫായി അല്ലെങ്കിൽ മുഅക്കദായ സുന്നത്ത് എന്നാണ് ജമാഅത്തിന് വെക്കുമ്പോൾ. രണ്ടായാലും ജമാഅത്ത് ഒഴിവാക്കൽ കറാത്ത, ഈ കറാഹത്തിൽ നിന്ന് ഒഴിവായി കിട്ടും. പക്ഷേ 27 ദർജ ഫളീലത്ത് ഉണ്ടാവുന്നതല്ല. ചോദ്യം കൂടി ഉണ്ട്, രണ്ട് കുത്തുബക്കിടയിൽ ചെല്ലേണ്ട ഏറ്റവും അഫ്ദല ദിക്ക എന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അസ്സലാമു അലൈക്കും. രണ്ട്
ഖുതുബക്കിടയിൽ ഇമാം ഇരിക്കുന്ന സമയത്ത് ഏറ്റവും നല്ലത് സ്വലാത്താണ്. അവിടെ ദുആക്ക് ഇജാബത്തുള്ള സ്ഥലമാണെന്നാ, കുറഞ്ഞ സമയം ഉള്ളല്ലോ. എല്ലാ കാര്യങ്ങളും കൂടി ചോദിക്കാൻ ആ സമയത്ത് സാധ്യമാവില്ല, അത്ര കുറഞ്ഞ സമയേ ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ട സമയവുമാണ്. അപ്പോ ഉബൈ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലേ, ഞാൻ ദ്വാരക്കുമ്പോ പൗതി അല്ലെങ്കിൽ മൂന്നിലൊന്ന് അല്ലെങ്കിൽ നാലിലൊന്ന് അല്ലെങ്കിൽ മൂന്നിൽ രണ്ട് ഒക്കെ സ്വലാത്താക്കിയെങ്കിലോ എന്ന് ചോദിച്ചപ്പം കൂട്ടുകയാണെങ്കിൽ ഹൈറാണെന്ന് പറഞ്ഞപ്പോ അജാനു ലക്ക സ്വലാത്തി കുല്ലഹ എന്ന് പറഞ്ഞു. ഞാൻ ദ്വാ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോ ആ ദ്വാവിന്റെ സ്ഥാനത്ത് മുഴുവനും തങ്ങളുടെ മേൽ സ്വലാത്താക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇതൻ തുക്ഫ ഹമ്മുക്ക വ തൂഫറു ദംബുക്ക എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ, സ്വലാത്ത് ദുആ ചെയ്യുന്ന സ്ഥലത്തൊക്കെ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ, സ്വലാത്ത് ചൊല്ലിയാൽ നിന്റെ ദുന്യവിയായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും, അതോടുകൂടി ആഹ്റം രക്ഷപ്പെടുകയും ചെയ്യൂന്ന്. ഹമ്മ് തന്നെ ദുന്യവിയായ കാര്യങ്ങളിലുള്ളതായ എല്ലാ ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഒക്കെ സങ്കടങ്ങളും ഒക്കെ ഹമ്മാണ്, അതിന് പരിഹാരമാവും. തൂഫറ് തമ്പുക്കാറിഞ്ഞാൽ ആഹ്റത്തിൽ രക്ഷപ്പെടും, എല്ലാ ദോഷം പൊറുക്കപ്പെട്ടാറിഞ്ഞാൽ ഓൻ തന്നെ രക്ഷപ്പെടും. അപ്പൊ ദുന്യാവും ആഹ്റവും ഒരേ സമയത്ത് നേടാൻ ഏറ്റവും ഫലപ്രദമായത് ദുആ ആണ്. അപ്പൊ ഇമാം ഈ ഇരിക്കുന്ന ഖുതുബന്റെ ഇടയിൽ ഇരിക്കുന്ന കുറഞ്ഞ സമയം ദുആക്ക് ഇജാബത്ത് കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ള സമയമാണ്. അപ്പൊ അവിടെ ദുആ എല്ലാം കൂടി തീർക്കാൻ കഴിയുമത്തത് കൊണ്ട് എല്ലാം പരിഹരിക്കാൻ നല്ലത് സ്വലാത്താണ്. അതുകൊണ്ടാണ് മുമ്പുള്ള ആളുകളൊക്കെ ആ സമയത്ത് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും നല്ലത്, സ്വലാത്ത് ഇല്ല. നേരത്തെ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി ഉണ്ട്, പിന്നെ അവരത്ത് ബന്ധമായിട്ടൊരു ചോദ്യം കൂടി ഉണ്ട് ഉസ്താദ്. ഈ കൈ നിറക്കുന്ന സമയത്ത്, നിസ്കാരത്തിൽ കൈ നിറക്കുന്ന സമയത്ത് അങ്ങനെ കൈ മറയോട് കൂടി സുജൂദ് ചെയ്തു കഴിഞ്ഞാല് കയ്യിന്റെ പള്ളവാദം നേർക്കുനേരെ ഭൂമിയിലോട്ട് ചേരാത്തത് കൊണ്ട് സുജൂദ് ശരിയാവുമോ എന്നും ഒരു ചോദ്യം വന്നിട്ടുണ്ട് ഉസ്താദ് ആ കൂട്ടത്തില്. മാത്രവുമല്ല ഈ മുഖവക്കന ധരിക്കുമ്പോ ഈ താടിയുടെ എല്ലിന്റെ, അതായത് നമ്മൾ താടിയുടെ താഴെ ഭാഗം മറയാതിരുന്നാല് നിസ്കാരം സോറിയാവാതിരിക്കുമോ എന്നും ഒരു ചോദ്യം ഉണ്ട് ഉസ്താദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സുജൂദിൽ, വാലൈക്കും അസ്സലാം, സുജൂദിൽ കൈ ഉള്ളം കൈ നിലത്ത് വെക്കൽ വുജൂബാണ്, പക്ഷേ അത് മറയില്ലാതെ വെക്കൽ സുന്നത്താണ്. ഉള്ളില്ലാത്തോടത്ത് അഥവാ അന്യപുരുഷന്മാരാരും ഇല്ലാത്ത സ്ഥലത്ത് ഒറ്റക്കാവുകയോ അതല്ലെങ്കിൽ തൊട്ടാവ് തോറിയാത്ത മഹറം മാത്രം ഉണ്ടാവുകയോ ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ മറയില്ലാതെ കൈ വെള്ള തന്നെ നിരത്ത് വെക്കലാണ് സുന്നത്ത്. ഇനി അവിടെ തന്നെ മറയോട് കൂടി വെച്ചാലും ഫർള് വീടും, മനസ്സിലായില്ലേ, ഫർള് വീടും. അതുകൊണ്ട് നിസ്കാരത്തിന് സഹ്യാവാതിരിക്കില്ല. പക്ഷേ അന്യപുരുഷന്മാരില്ല ഉള്ള സ്ഥലത്താണെങ്കിൽ മറയോട് കൂടി തന്നെയാണ് നല്ലത്. അന്യപുരുഷന്മാരില്ലാത്ത സ്ഥലത്ത് വെച്ച് സ്കരിക്കുകയാണെങ്കിൽ കൈ മറയില്ലാതെ സുജൂദ് ചെയ്താലേ സുന്നത്ത് കിട്ടുക. അഥവാ മറ ഉണ്ടെങ്കിൽ അതുകൊണ്ട് സുജൂദ് സഹിയാവാതിരിക്കുകയില്ല. കാലിന്റെ വിരലുകൾ മറക്കൽ വുജൂബാണ് ഔറത്തായതുകൊണ്ട്, കൈവെള്ള മറക്കൽ വുജൂബില്ല, കാരണം ഔറത്തല്ല. അതുകൊണ്ട് സുജൂദ് ചെയ്യുന്ന സമയത്തും മറയില്ലാതെ സുജൂദ് ചെയ്യൽ അന്യരില്ലാത്ത സ്ഥലത്ത് നിന്ന് സുന്നത്താവുന്നു, മറിച്ച് മറയുണ്ടായാൽ സുജൂദ് സഹിയാകും. പിന്നെ ഔറത്ത് സംബന്ധമായതാണ് അടുത്ത ചോദ്യം, മനസ്സിലായില്ലേ. ഔറത്ത് സ്ത്രീകളുടെ മുഖം മുങ്കയും ഒഴിച്ച് ബാക്കിയൊക്കെ നിസ്കാരത്തിൽ ഔറത്താണ്. മുഖത്തിന്റെ അതിർത്തി പറഞ്ഞത് സാധാരണ ആളുകൾക്ക് തലമുടി മുളക്കുന്ന സ്ഥലം തൊട്ട് താടിയെല്ലിന്റെ അറ്റം വരെയാണ്. താടിയെല്ലിന്റെ അറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് തൊണ്ടന്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ തൊട്ട് നോക്കിയാൽ എല്ലില്ലാത്തൊരു സ്ഥലമുണ്ട്, ആ സ്ഥലം മുഖല്ല, അത് തൊണ്ട വേറെ, താഴെ തൊണ്ടന്റെ ഭാഗം വേറെ. അതേസമയത്ത് എല്ല് എവിടെ വരെ ഉണ്ട് എന്ന് തൊട്ട് നോക്കിയാൽ നമുക്ക് പിടുത്തം കിട്ടും, ആ എല്ല് വരെ മാത്രമേ മുഖമുള്ളൂ. അതിന്റെ താഴ്ഭാഗം നമ്മൾ നാടൻ ഭാഷയിൽ താഴെ അണ്ണി എന്ന് പറയും, താഴെ അണ്ണി, ആ സ്ഥലം എല്ലില്ലാത്ത ആ ഭാഗം ഔറത്താണ് സ്ത്രീയെ സംബന്ധിച്ച്, കാരണം മുഖത്തിന്റെ പുറത്തുള്ള സ്ഥലമാണ്. അപ്പൊ മുഖമക്കനെ ഇടുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ചങ്ക് വരെ മുഖമക്കനെ കയറി നിന്നാൽ
താടിയെല്ലിന്റെയും ചങ്കിന്റെയും ഇടക്കുള്ള കുറെ ഭാഗം അവർത്തുണ്ട്, അത് വെളിവായാൽ നിസ്കാരം സഹിയാവുകയില്ല. അതുകൊണ്ട് ഇന്തോനേഷ്യക്കാര് പെണ്ണുങ്ങളൊക്കെ മുഖമൊക്കെയിടും. ഇപ്പൊ നമ്മളാളുകളും ചിലവഴി തുടങ്ങി ഇന്തോനേഷ്യന്റെ പെണ്ണുങ്ങൾ സാധാരണ, അതുപോലെ തന്നെ മലേഷ്യക്കാരും അങ്ങനെ ചെയ്യുന്ന കാണാം. അവര് താടിയിലൂടെ ചേർത്തിയിട്ടാണ് അവരുടെ മുഖമക്കൻ ഉണ്ടാകുക. അങ്ങനെ വരുമ്പോ താടിന്റെ താഴ്ഭാഗത്തുള്ള ഭാഗം അവറത്ത് മറയാൻ അത് സൗകര്യമാണ്. അങ്ങനെ ചെയ്യുക, മറിച്ച് താടിയെല്ലിന്റെ താഴ്ഭാഗത്തുള്ള താഴെ അണ്ണിയുടെ ഭാഗം വെളിവായാൽ അവറത്ത് വെളിവായതായും നിസ്കാരം ബാത്തിലായതായും കണക്കാക്കേണ്ടതാവുന്നു. ആരൊരാള് കൈ പൊക്കിയിട്ട് മൈക്ക് എടുക്കുന്നുണ്ടല്ല ഉസ്താദ, ഒറ്റ ചോദ്യം കൂടെ വന്നാലുണ്ട് ഉസ്താദ. ഞാന് പിന്നെ ഉസ്താദ് കൊടുക്കണം. പിന്നെ അതൊരു പിന്നെ നിസ്കാരത്തിൽ നമ്മള് പൂർണ്ണമായിട്ട് അതിന്റെ ഒരു ഭക്തിയോട് കൂടെ നിൽക്കുന്ന സമയത്ത്, അള്ളാഹുവിനെ കോർത്ത് നിൽക്കുന്ന ആ ഒരു സമയത്ത് പലപ്പോഴും പിന്നെ നിസ്കാരത്തിന് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരികയും അങ്ങനെ സഹദിന്റെ സുജൂദ് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥയും വരുന്നു എന്ന് പറയുന്നു. എന്നാലും നിസ്കാരം തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്, അഥവാ ശ്രദ്ധിച്ചാൽ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് ഒഴിവാക്കി കഴിഞ്ഞാലും നിസ്കാരം തെറ്റാതെ സൂക്ഷിക്കാനും കഴിയും. അപ്പൊ വേണ്ടത്ര രൂപത്തിലുള്ള ഒരു ഭക്തിയും കിട്ടുന്നില്ല എന്നും പറയുന്നു ഉസ്താദ്. അപ്പൊ അതുകൊണ്ട് ശരിക്കും ഇതിൽ ഏത് ഭാഗമാണ് ശരിക്കും പൂർണ്ണമായിട്ട് തെരഞ്ഞെടുക്കേണ്ടത് എന്നാണ് ഉസ്താദ് ഒരു ചോദ്യം കൂടെ വന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അതെ, വിഷയം മനസ്സിലാക്കിയോടത്ത് പറ്റിയ തെറ്റാവുന്നു ഇസ്കുവ എന്ന് പറഞ്ഞാൽ. ഖുശൂ എന്ന് പറഞ്ഞാല് അള്ളാഹനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക എന്നല്ല, മനസ്സിലായില്ലേ? നിസ്കാരത്തിലുള്ള ഖുശൂ എന്ന് പറഞ്ഞാൽ രണ്ട് തരാണ്. ഒന്ന്, ബാഹ്യമായ അവയവങ്ങളെ കൊണ്ട് നിസ്കാരത്തിൽ കൽപ്പിക്കപ്പെട്ടതല്ലാതെ ഒന്നും ചെയ്യാതിരിക്കുക, അതാണ് ബാഹ്യമായ ഖുശൂ. ഉള്ളിലുള്ള ഖുശൂ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ എവിടെ എന്താണോ ചെയ്യുന്നത് അവിടെ മനസ്സിനെ കൊണ്ടുവരാം, മനസ്സിലായില്ലേ? ഏതോ ഒരു കുട്ടിയാണെന്നാ തോന്നുന്നത്, ഈ ഇടക്ക് ഇങ്ങനെ ഐക്കൺ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികളായിരിക്കും, വലിയവരാവൂല എന്ന് വിചാരിക്കുക. എന്നാലും കുട്ടികളും തന്നെ അതബ് പഠിക്കണല്ലോ. എൽമിന്റെ മജ്ലിസിൽ ആവശ്യമില്ലാത്ത ഓരോന്ന് അടിച്ചുവിടേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ഖുശൂ, ബാഹ്യമായ ഖുശൂ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ബാഹ്യമായ അവയവങ്ങളെ കൊണ്ട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ചെയ്യാതെ അടങ്ങി ഒതുങ്ങി നിസ്കരിക്കുക എന്നാ. കൽബ് കൊണ്ടുള്ള ഖുശൂ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുകയും പറയുകയും ചെയ്യുന്ന കാര്യത്തിൽ മാത്രം എന്റെ മനസ്സിനെ കൊണ്ടുവരിക എന്നാ. അതിന്റെ അപ്പുറം സ്വർഗത്തിനെ പറ്റിയോ ആഹ്റത്തിനെ പറ്റിയോ നരകത്തിനെ പറ്റിയോ സ്വറാത്ത് വാർത്തിനെ പറ്റിയോ ഒന്നും ചിന്തിക്കാൻ പാടില്ല. അതൊക്കെ ചിന്തിച്ചാൽ നേരത്തെ പറഞ്ഞേക്ക് എന്ത് പോവും? നിസ്കരിക്കും. ഞാനിപ്പോ ഇവിടെ ഉള്ളതെന്ന് തന്നെ അറിയില്ല, എത്ര റക്അത്ത് നിസ്കരിച്ചു എന്ന് അറിയില്ല, ഒരു സുജൂദോ രണ്ട് സുജൂദോ ചെയ്തെന്ന് അറിയില്ല. അതൊക്കെ എന്താണ്? ഇപ്പൊ ഒരാൾ ഇങ്ങനെ മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞപ്പോ അതിന്റെ അർത്ഥം കൂടെ ചിന്തിച്ചു, പരലോകത്തില് എല്ലാ അമലുകൾക്കും പ്രതിഫലം നൽകുന്ന റബ്ബിന്റെ ആ മഹ്ശറയിൽ നിൽക്കുന്ന നിർത്തവും ആ മഹ്ശറയുടെ പ്രത്യേകമായ ഗംഭീരവും അവിടെ നിന്ന് ആ കിതാബ് കൊടുക്കുന്നതും വിചാരണ നടക്കുന്നതും ഹസനാത്ത് സയ്യാത്ത് തൂക്കുന്നതും ഇങ്ങനെ അവൻ അതിലാണ്ട് ലയിച്ചു. അതിന്റെ ഇടക്ക് പോയി എവിടെ എത്തിയെന്നുള്ള കഥയില്ല. ഓന് ഖുശുവല്ല, ഓന് ഉസ്വാസ. അതൊക്കെ ഒറ്റയ്ക്ക് ഒരു സമയത്ത് ഒഴിഞ്ഞു കുത്തരുന്ന കണ്ട് ഫിക്ർ ചെയ്തോട്ടെ, തഫക്കുർ. നിസ്കാരത്തിൽ ഖുശൂ എന്ന് പറഞ്ഞത് മനസ്സിലാക്കിയോടത്ത് പറ്റിയ തെറ്റാണ്. ഖുശൂ ഒരിക്കലും ഒരു മറവി പറ്റാതെ യഥാർത്ഥമായ നിസ്കാരത്തിന് സഹായിക്കുന്നത് ഖുശൂആണ്. ഖുശൂ എന്ന് പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുമ്പോൾ കൽപ്പിക്കപ്പെട്ട നിയ്യത്ത് ചെയ്തു കഴിഞ്ഞാൽ
വജ്ജ് ഓതുന്ന സമയത്ത് അതിനെപ്പറ്റി മാത്രം, ഫാത്തിഹ ഓതുന്ന സമയത്ത് അതിനെപ്പറ്റി മാത്രം, സൂറത്ത് ഓതുന്ന സമയത്ത് അതിനെപ്പറ്റി മാത്രം, റുക്കു ചെയ്യുമ്പോൾ ആ റുക്കുവിനെ കുറിച്ച് മാത്രം, ഇങ്ങനെ ഞാൻ ചെയ്യുകയും പറയുകയും ചെയ്യുന്ന കാര്യത്തിൽ മാത്രം മനസ്സിനെ കൊണ്ടുവരിക എന്നതാണ് ഖുശുഉ് ബാത്തിനിയ, ഉള്ളിലുള്ള ഖുശുഉ്. മനസ്സിലായില്ലേ? അപ്പൊ അത് ഖുശുഉ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ പഴിവ് പറ്റിയതും മറവ് പറ്റിയതും ഒക്കെ. ആ പറഞ്ഞ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചതുപോലെയുള്ള അത് ഖുശുഉ് അല്ല. അദ്ദേഹം ഖുശുഉവിനെ മനസ്സിലാക്കിയോടത്ത് പറ്റിയ അബദ്ധമാവുന്നു. മനസ്സിലായില്ലേ? ഖുശുഉ് ഇല്ലാത്തതാണ് നമ്മൾക്ക് എന്തിന്റെ കാരണം ഈ സഹിവൊക്കെ പറ്റുന്നതിന്റെ കാരണം. ഫിക്കറിനൊന്നും നിസ്കാരത്തിൽ പറ്റൂല. നിസ്കാരത്തിലല്ല ഫിക്കർ വേണ്ടത്. ഫിക്കർ അതിന് അതിൻ്റെതായ സമയത്താണ് ഫിക്കർ ചെയ്യേണ്ടത്. ഫിക്കർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹു തആലാന്റെ ഓരോ നിയമത്തിനെ സംബന്ധിച്ച്, അള്ളാഹു തആലാന്റെ ഓരോ ഖുദ്റത്തിനെ സംബന്ധിച്ച്, അതുപോലെ നമ്മുടെ ഓരോ അവസ്ഥയെ സംബന്ധിച്ച്, പരലോകത്തെ കുറിച്ച്, ഖബറിനെ കുറിച്ച്, അതൊക്കെ ഫിക്കർ ചെയ്യൽ നിസ്കാരത്തിന്റെ പുറത്താ. ഖുശുഉ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുകയും പറയുകയും ചെയ്യുന്ന സ്ഥലത്ത് മാത്രം മനസ്സിനെ നിർത്തുക. വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേൾക്കുന്നുണ്ടോ? എനിക്കുള്ളൊരു ചോദ്യം, ഇപ്പൊ ചോദ്യം ചോദിക്കാൻ സമയം കിട്ടാറില്ല, നിസ്കരിച്ചിരുമ്പോൾ എല്ലാം കഴിഞ്ഞ് അവസാനിക്കാറുണ്ട്, അതാണ് ചോദ്യം ചോദിക്കാത്തത്. റുക്കു ഒരു ഫാത്തിഹ ചോദ്യം പോയോ, ഇത്തിദാലിൽ നിൽക്കുമ്പോഴോ രണ്ട് സുജൂദിനിടയിൽ ഇരിക്കുമ്പോഴോ ദീർഘസമയം പ്രാർത്ഥനയിൽ മുഴുകിയാൽ നിസ്കാരം ബാത്തിലാകുമോ എന്നാണ് ചോദ്യം. മൈക്ക് വിട്ടു. എഴുത്തിദാരിൽ നിൽക്കുമ്പോഴോ രണ്ട് സുജൂദിനിടയിൽ ഇരിക്കുമ്പോഴോ ദീർഘസമയം പ്രാർത്ഥനയിൽ മുഴുകിയാൽ നിസ്കാരം ബാത്തിലാകുമോ എന്നാണ് ചോദ്യം. നമുക്ക് എഴുത്തിദാലും സുജൂദിന്റെ ഇടയിലെ ഇരുത്തവും ചുരുങ്ങിയ ഫർള, കസീറായ ഫർള് എന്ന് പറയും, ദീർഘമില്ലാത്ത ഫർളുകളിൽ പെട്ടതാണ്. അത് അമിതമായി ദീർഘിപ്പിച്ചാൽ നിസ്കാരം ബാത്തിലാവും. അഥവാ കൽപ്പിക്കപ്പെട്ട ദിക്റുകൾക്ക് പുറമേ ഇത്തിദാലിൽ ഒരു ഫാത്തിഹ ഓതാൻ ആവശ്യമായ സമയമോ ഇടയിലെ ഇരുത്തത്തിൽ കൽപ്പിക്കപ്പെട്ട ദിക്റിന് പുറമേ ഒരു അത്തഹിയാത്ത് ചുരുങ്ങിയ തോതിൽ ഓതാൻ ആവശ്യമായ സമയമോ ദീർഘിച്ചാൽ നിസ്കാരം ബാത്തിലാവും. മനസ്സിലാകാം? ഏത്തിദാരിൽ കൽപ്പിക്കപ്പെട്ട ദിക്റുകൾക്ക് പുറമെ ഒരു ഫാത്തിഹ ഓതാൻ ആവശ്യമായ സമയമോ ഇടയിൽ ഇരുത്തത്തിൽ കൽപ്പിക്കപ്പെട്ട ദിക്റുകൾക്ക് പുറമെ ഒരു ചുരുങ്ങിയ അത്തഹിയാത്ത് ഓതാൻ ആവശ്യമായ സമയമോ ദീർഘിപ്പിച്ചാൽ നിസ്കാരം ബാത്തിലാവും. അതിൽ കുറഞ്ഞതാണെങ്കിൽ ബാത്തിലാവൂല, എങ്കിലും നീട്ടൽ ഉത്തമമല്ല. കൈപൊക്കി നിന്നാ പോരാ, വേഗം ചോദിക്കാനുള്ള ഒരു വേഗം ചോദിക്കണം. മുകളിലുള്ളവർ എടുക്കുന്നില്ലെങ്കിൽ അതിന്റെ തൊട്ടപ്പുറത്തുള്ളവർ എടുക്കുക, കാരണം സമയം വാങ്ങി കൊടുക്കാൻ കുറഞ്ഞ സമയം കൂടി ഉള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദ്, ചില അല്ല തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നതിന്റെ മുമ്പ് ഇമാമിങ്ങള് പല സ്ഥലത്തും പല രൂപത്തിലാണ്. ചിലവല് ഇസ്തവു വസ്തഖീമു വഴത്തതിലു എന്നറിയും. നമ്മളെ നാട്ടിലൊക്കെ സവു സുഫൂഫക്കും എന്നൊക്കെ പറയും. അപ്പൊ അതില് ഹദീസിൽ വാരിതായത് വല്ലതുണ്ടോ എന്നാണ് എന്റെ സംശയം. ഞാൻ മൈക്കോടുന്നു. അസ്സലാമു അലൈക്കും. ഹദീസിൽ ഇന്ന വാരിതായ ലഫ്ദ് തന്നെ പറഞ്ഞുകൊള്ളണം എന്നില്ല. തസ്വീത്ത് സുഫൂഫ് ഇമാമിന് മുഅക്കദായ സുന്നത്താണ്. അതൊക്കെ ഇമാമിന്റെ ജമാഅത്തിന്റെ ബാബിൽ വരാൻ പോകുന്ന വിഷയങ്ങളാണ്. എന്നാലും ചുരുക്കി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യകാലത്ത് സഫുകൾക്കിടയിൽ നടന്ന് ഓരോരുത്തരെയും ഒപ്പിച്ചു നിർത്തലായിരുന്നു. പിന്നീട് നന്നായി ആളുകൾ അതിന്റെ ഗൗരവവും പ്രാധാന്യവും മനസ്സിലാക്കി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ട് സഫ് ഇടത് ഭാഗത്തേക്കും വലത് ഭാഗത്തേക്കും നോക്കി സഫിനെ സമമാക്കുവീൻ എന്ന് പറയും, എന്നിട്ട് തക്ബീർ ചൊല്ലും. അങ്ങനെയായിരുന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തും
സ്വഫുകളിൽ നടന്നുകൊണ്ട് തന്നെ എല്ലാ സ്വഫും സമമാക്കുകയായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു തആല ചെയ്തിരുന്നത്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആലവിന്റെ കാലത്തും സ്വഫുകൾക്കിടയിലൂടെ നടന്ന് ചൊവ്വാക്കി നിർത്തുകയായിരുന്നു ഖലീഫ ചെയ്തിരുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലവിന്റെ കാലത്ത് ആദ്യം അങ്ങനെ തന്നെയായിരുന്നു, പിന്നീട് പള്ളി വിപുലീകരിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പള്ളി മദീനത്തെ മസ്ജിദുൻ നബവി ഏറ്റവും കൂടുതൽ വിശാലമാക്കി വികസിപ്പിച്ചത് മഹാനായ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആളുകൾ ധാരാളമായപ്പം പള്ളി വളരെ വിശാലമാവുകയും ചെയ്തപ്പോ ഓരോ സുഫുകളിലും നടന്നുകൊണ്ട് ചൊവ്വാക്കി നിർത്തുക എന്നത് പ്രയാസമായപ്പോൾ അതിനു വേണ്ടി പ്രത്യേകം ശമ്പളം കൊടുത്ത് ആളെ ഏൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ സൊഫുകളൊക്കെ പൂർത്തിയായ ഏറ്റവും ലാസ്റ്റ് സൊഫിൽ നിന്ന് ആ സൊഫ് ചൊവ്വാക്കാൻ കൽപ്പിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ അനിസ്തവത് എല്ലാം ശരിയായി എന്ന് വിളിച്ചു പറയുമ്പോൾ മാത്രമേ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തക്ബീറത്തിൽ ഇഹ്റാം ചൊല്ലിയിരുന്നുള്ളൂ. ഇങ്ങനെയാണ് നബി തങ്ങളും സഹാബത്തും ഒക്കെ ചെയ്ത് കാണിച്ചു തന്നത്. അപ്പൊ അതിന് ഇന്ന വാക്ക് തന്നെ പറഞ്ഞുകൊള്ളണമെന്നില്ല, പ്രവൃത്തി രൂപത്തിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, വാക്കുകൊണ്ട് പറഞ്ഞാൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി അത് രണ്ടും ചെയ്യാതെ ചില ഇമാമിയങ്ങളൊക്കെ ഇടത്തും വലത്തും ഒന്ന് നോക്കും ശരിയാണോ, ശരിയായിട്ടില്ലെങ്കിൽ ഒന്ന് പറയും, ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ ചുരുക്കത്തിൽ തസ്വിയത്ത് ചൊവ്വാക്കൽ സുന്നത്താണ്, അതിന്റെ ഭാഗമാണ് ചൊവ്വാക്കാൻ വേണ്ടി കൽപ്പിക്കുക. ഐ ഇസ്തവു എന്ന് പറഞ്ഞാലും വേണ്ടില്ല, സവൂ സുഫൂഫക്കും ഫൈന തസ്വിയത്ത് സ്വലാത്തി മിൻ തമാമി ഇഖാമത്തി സ്വലാ എന്ന് ഹദീസിലുണ്ട്. ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞാൽ വളരെ നന്ന്. കാരണം എന്താ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്തിന്റെ കലാമാണല്ലോ. സവൂ സുഫൂഫക്കും ഫൈന തസ്വിയത്ത് സുഫൂഫി മിൻ തമാമി ഇഖാമത്തി സ്വലാ. അല്ലാഹു തആല അഖീമു സ്വലാ എന്നാണ് പറഞ്ഞത്. ഈ ഇഖാമത്ത് പൂർണ്ണമാകണമെങ്കിൽ സ്വഫ് ശരിയാക്കുക കൂടി വേണം എന്ന്. ഓക്കെ, അസ്സലാമു അലൈക്കും. നമസ്കാരത്തില് സുജൂദില് നെറ്റിത്തടം വെക്കുന്നതിനെ കുറിച്ചാണ് ചോദ്യം. അതിലെ അതിന്റെ പരിധി എത്രയാണ്? പൂർണ്ണമായും വെക്കണോ, അതോ ഒരു ഭാഗം മറിഞ്ഞോ, അല്ലെങ്കിൽ കുറച്ച് ഭാഗം മറിഞ്ഞോ, അങ്ങനെയൊക്കെ സംഭവിച്ചാല് ശരിയാകുമോ എന്ന ചോദ്യം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അത് വരുന്നുള്ളൂ, നമുക്ക് സുജൂദിലേക്ക് എത്തുന്നുള്ളൂ, ആ ഭാഗം വരാൻ പോകുന്നു ഇൻഷാല്ലാ. അപ്പൊ നമ്മളെ എത്തിയതല്ലാണല്ലോ ഉള്ളത്. ഏതായാലും ആട്ടെ, നെറ്റിത്തടത്തിന് അല്പമെങ്കിലും മറയില്ലാതെ വെച്ചാൽ മതി, തീരെ മറണ്ടാകരുത് എന്നും മുഴുവനായി നിലത്ത് വെക്കണം അങ്ങനെയൊന്നും നിർബന്ധമില്ല. മറയില്ലാതെ നെറ്റിത്തടത്തിൽ നിന്ന് കുറച്ച് ഭാഗം വെച്ചാൽ തന്നെ ഫർദ് വിടും, ബാക്കിയുള്ളടത്ത് മറണ്ടെങ്കിലും ഇല്ലെങ്കിലും സുജൂദ് സഹിയാവുന്നതിന് കുഴപ്പമില്ല. അതേസമയത്ത് പൂർണ്ണമായി മറണ്ട് നെറ്റിത്തടത്തിൽ നിന്ന് തീരെ നിലത്ത് പറ്റിയില്ല എന്നാ സുജൂദ് സഹിയാവില്ല. ഓക്കെ, കൂടുതൽ വിശദീകരണം ഞാൻ സുജൂദിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. നമ്മൾ നെറ്റിതാലിന്റെ കുറച്ച് ഭാഗം പറയാണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ സുജൂദിലേക്ക് വരും. നേരത്തെ ചോദിച്ചതിനോടനുബന്ധിച്ചുള്ള ഒരു ചോദ്യം തന്നെ ഉസ്താദെ, അത്യയത്തിൽ ഇരുന്ന ശേഷം ഇരുത്തം ശരിയാക്കാൻ ചിലർ വീണ്ടും മുന്നോട്ട് ആഞ്ഞിരിക്കാറുണ്ട്. ഇങ്ങനെ ഇരിക്കാൻ പാടില്ലെന്ന് ചിലർ പറയുന്നു, അത് ശരിയാണോ എന്നാണ് ചോദ്യം. ആ മുന്നോട്ട് ആഞ്ഞിരിക്കരുത് എന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാല്, നമ്മൾ പറഞ്ഞല്ലോ ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ ചുരുങ്ങിയ സുജൂദിന്റെ രൂപം നെറ്റിത്തടം കാൽമുട്ടുകളുടെ മുന്നിലേക്ക് നേരിടുന്ന നിലക്ക് കുനിയലാണ് എന്ന്. ഈ മുന്നോട്ട് ആഞ്ഞു മാറിയിരിക്കുന്ന സമയത്ത് ഈ ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ ചുരുങ്ങിയ റുക്കുവിന്റെ രൂപം വരും. അപ്പോ നിസ്കാരത്തിൽ ഒരു ഫറളായ റുക്കുവിനെ അധികരിപ്പിക്കുന്ന രൂപം വരുന്നുണ്ട്. അത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെയ്താൽ നിസ്കാരം ബാത്തിലാവും. അങ്ങനെ പാടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്താൽ ബാത്തിലാവും. അബദ്ധത്തിൽ സംഭവിച്ചാൽ സുജൂദ് സുന്നത്തുള്ള കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇഫ്തിറാശിന്റെ ഇരുത്തത്തിൽ നിന്നിട്ട് തവറുക്കിന്റെ ഇരുത്തത്തിലേക്ക് മാറാനോ, തവറുക്കിന്റെ ഇരുത്തത്തിൽ നിന്നിട്ട് ഇഫ്തിറാശിന്റെ ഇരുത്തത്തിലേക്ക് മാറാനോ വേണ്ടിയിട്ടാണ് പലപ്പോഴും ആളുകൾ അങ്ങനെ ചെയ്യുക. അതിന് മുന്നോട്ടാഞ്ഞിരിക്കാതെ ഇടത്തെ കൈ നിലത്ത് കുത്തി
അതിമേൽ ഊന്നു കൊടുത്തുകൊണ്ട് ഇഫ്തിറാസിന്റെ ഇരുത്തത്തിൽ നിന്നിട്ട് തവറുക്കിന്റെ ഇരുത്തത്തിലേക്ക് ചന്തി മാറ്റിയിരുത്തുക, അതല്ലെങ്കിൽ തവറുക്കിന്റെ ഇരുത്തത്തിന്റെ രൂപത്തിൽ നിന്നും ചന്തി മാറ്റി ഇഫ്തിറാസിന്റെ ഇരുത്തത്തിലേക്ക് ഇരിക്കുക. ഇത് രണ്ടും ഇടത്തെ കൈ നിലത്ത് ഊന്നിക്കൊണ്ട് അതിമ്മൽ താങ്ങു കൊടുത്തുകൊണ്ട് അല്പം ഉയർന്ന് ഈ മാറ്റിയിരുന്നാൽ ഈ പറയുന്ന അകൽ റുക്കുവിന്റെ രൂപം വരാതെ നോക്കാൻ സാധിക്കും. ഏതായാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് അറിഞ്ഞുകൊണ്ട്, അതായത് ഇരുന്ന് നിസ്കരിക്കുന്നവരുടെ റുക്കുവാണ് ചുരുങ്ങിയ റുക്കുവിന്റെ രീതിയാണ്, അങ്ങനെ ഒരു ഫറളായ റുക്കുവിന്റെ രൂപം നിസ്കാരത്തിൽ ആവശ്യമില്ലാതെ കൊണ്ടുവരാൻ പാടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാധകരാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു കാര്യം അറിയാതെ അല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാതെ സംഭവിച്ചു പോയാൽ സേവിന്റെ സുജൂദിന്റെ കാരണങ്ങളിൽ പെട്ട കാരണമായി വരും, അത് ഒഴിവാക്കേണ്ടതാവുന്നു എന്ന് ചുരുക്കം. ഹലോ, അസ്സലാമു അലൈക്കും. സാറേ, ഫർള് സുന്നത്ത് നോമ്പുകള് സുന്നത്ത് നിസ്കാരം ഇത് നേർച്ചയാക്കിയാൽ അത് ഫർളിന്റെ സ്ഥാനത്തായെന്ന് പറയുന്നത്, അപ്പൊ അതിന്റെ നിയ്യത്തിൽ അതിന് കൂടി കരുതേണ്ടതുണ്ടോ? ഇനി അതൊന്ന് കല ആയാൽ ഫർള് ഒഴിവാക്കിയതിന്റെ കലാക്കിയതിന്റെ കുറ്റമുണ്ടോ? അത് കല വിടാൻ പറ്റുമോ എന്നുള്ള സംശയമുണ്ട്. ഒന്ന് മറുപടി പറഞ്ഞാൽ അത് ഉപകാരം. അസ്സലാമു അലൈക്കും. ബൈക്ക് കിട്ടാനേ ഒരു ചെറിയ പ്രയാസം. അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറാക്കട്ടെ. അതായത് നേർച്ചയാക്കിയാൽ നോമ്പാണെങ്കിലും നിസ്കാരമാണെങ്കിലും ഒക്കെ ഫർളാവും. സുന്നത്തായ നോമ്പോ സുന്നത്തായ നിസ്കാരമോ പോലെയുള്ള സുന്നത്തായ ഇബാദത്തുകൾ നേർച്ചയാക്കിയാൽ അതുകൊണ്ട് ഫർളാവും. ഫർളാവുമ്പോൾ നിയ്യത്തിൽ ഫർള് എന്ന് കരുതൽ പ്രത്യേകം നിർബന്ധമാണെന്ന് പറഞ്ഞല്ലോ. ഫർള് നിസ്കാരത്തിന് മൂന്നെണ്ണം ഞാൻ നിസ്കരിക്കുന്നുവെന്നും ഇന്ന നിസ്കാരമാണെന്നും ഫർള് എന്നും കരുതണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ സുന്നത്ത് നിസ്കാരം നേർച്ചയാക്കിയാൽ നേർച്ചയാക്കപ്പെട്ട് ഫർളായ നിസ്കാരത്തെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് തന്നെ കരുതണം. കാരണം ഫർളിയത്തിന് ഒളിവാക്കൽ വുജൂബാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അത് നോമ്പിൻ്റെതാണെങ്കിലും അങ്ങനെ തന്നെ, അതുപോലെ തന്നെ നിസ്കാരത്തിന് ആണെങ്കിലും അങ്ങനെ തന്നെ. അതിന്റെ പുറമെ നോമ്പാണെങ്കിൽ ഫർള് നോമ്പിന് രാത്രി നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. അന്നതുപോലെ നേർച്ചയാക്കപ്പെട്ട നോമ്പാണെങ്കിലും രാത്രി നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. പിന്നെ അത് കള ആയിപ്പോയാൽ കളാ വീട്ടലും നിർബന്ധമാണ്. കാരണം ഫർളാണ്, കളാ വീട്ടലും നിർബന്ധമാണ്. പ്രത്യേകിച്ച് കഫാറത്തൊന്നുമില്ല, കാരണം കൂടാതെ കളാ വീട്ട ആക്കാൻ പാടില്ല. അഥവാ കള ആയാൽ കളാ വീട്ടുകയും വേണം. അസ്സലാമു അലൈക്കും. സോ ചിലർ നിസ്കാരത്തിൽ ഇടയിലെ ഇരുത്തത്തിലായാലും രണ്ട് സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തിലായാലും ആദ്യത്തെ തയ്യത്തിലായാലും ഇസ്തിറാസിന്റെ ഇരുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ സലാം കൂട്ടുമ്പോൾ ഒറ്റ ഭാഗം വലത് ഭാഗത്ത് മാത്രം സലാം കൂട്ടിയിട്ട് ചുരുക്കുന്നുണ്ട്. അത്തരം ആൾക്ക് അത് അതിന്റെ സാധ്യത എങ്ങനെയാണ്? അതിന് ഇവരെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അസ്സലാമു അലൈക്കും. അതൊക്കെ മദ്ഹബ് സംബന്ധമായ അഭിപ്രായങ്ങളിൽ പെട്ടതാണ്. നമ്മളെ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഇടയിലത്തഹിയാത്ത് ഇഫ്തിറാസിന്റെ ഇരുത്തവും അവസാനത്തെ അത്തഹിയാത്ത് തവറുക്കിന്റെ ഇരുത്തവും ഇരിക്കണം. അത് സുന്നത്താണ്. മറച്ചായാലും നിസ്കാരം ചെയ്യാതിരിക്കൂല, ഒരു സുന്നത്ത് നഷ്ടപ്പെടും. എന്നാൽ ഹനഫി മദ്ഹബിൽ എല്ലാ അത്തഹിയാത്തിലും ഇഫ്തിറാസിന്റെ ഇരുത്തം തന്നെയാണ് ഇരിക്കേണ്ടത്, തവറുക്കിന്റെ ഇരുത്തമല്ല. ഹംബലി മദ്ഹബില് ഒന്നിലധികം അത്തഹിയാത്ത് വരുന്ന നിസ്കാരങ്ങളിൽ ആദ്യത്തെ അത്തഹിയാത്തിൽ ഇഫ്തിറാസിന്റെ ഇരുത്തവും അവസാനത്തെ അത്തഹിയാത്തിൽ തവറുക്കിന്റെ ഇരുത്തവും ഇരിക്കണം. ഒറ്റ അത്തഹിയാത്ത് മാത്രമുള്ള നിസ്കാരമാണെങ്കിൽ ഇഫ്തിറാസിന്റെ ഇരുത്തവും ആണ് ഇരിക്കേണ്ടത്. ഇതൊക്കെ മദ്ഹബ് സംബന്ധമായ പ്രശ്നങ്ങളാണ്, തന്നെയല്ല അത് സുന്നത്തേ ഉള്ളൂ. മറിച്ചായാൽ ഇഫ്തിറാസിന്റെ ഇരുത്തം ഇരിക്കുന്നിടത്ത് തവറുക്കിന്റെ ഇരുത്തം ഇരിക്കുകയോ തവറുക്കിന്റെ ഇരുത്തം ഇരിക്കുന്നിടത്ത് ഇഫ്തിറാസിന്റെ ഇരുത്തം ഇരിക്കുകയോ ചെയ്തത് കൊണ്ട് നിസ്കാരത്തിന് കുഴപ്പമില്ല, പക്ഷേ സുന്നത്ത് നഷ്ടപ്പെടും. അങ്ങനെയുള്ള ഒരാളോട് തുടരുന്നത് കൊണ്ട് നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ സലാം, ഒരു സലാം വീട്ടിലേ ഫർളുള്ളൂ നമ്മളെ മദ്ഹബിലും. അത് തന്നെ അസ്സലാമു അലൈക്കും എന്ന് പറയൽ മാത്രമേ നിർബന്ധമുള്ളൂ. വറഹ്മത്തുള്ള എന്ന് പറയലും വലതുവശത്തോട്ട് തിരിയലും സുന്നത്താണ്. ഒരാൾ തിരിഞ്ഞുമില്ല, വറഹ്മത്തുള്ള പറഞ്ഞുമില്ല, എന്നാലും നിസ്കാരം സഹിയാവും.
എന്നതുപോലെ രണ്ടാമത്തെ സലാം വീട്ടിൽ സുന്നത്തേയുള്ളൂ. ആ സലാമിൽ തന്നെ റഹ്മത്തുള്ള എന്ന് കൂട്ടലും സുന്നത്തേയുള്ളൂ. ആ സലാമിലും ഇടത്തോട്ട് തിരിയലും സുന്നത്തേയുള്ളൂ. അപ്പോ ഒരേ ഇമാമ് ഒറ്റ സലാം മാത്രം അസ്സലാമു അലൈക്കും എന്ന് മാത്രം പറഞ്ഞാലും അയാൾക്ക് നിസ്കാരത്തിന് യാതൊരു കുഴപ്പമില്ല, കുറച്ച് സുന്നത്ത് നഷ്ടപ്പെടുന്നു മാത്രം. ഇമാം അത് ഒഴിവാക്കി എന്നതുകൊണ്ട് മൗമൂമിന് റഹ്മത്തുള്ള പറയുന്നത് കൊണ്ടോ രണ്ടാമത്തെ സലാം വീട്ടുന്നത് കൊണ്ടോ യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഹംബലി മദബിൽ മയ്യത്ത് നിസ്കാരത്തിൽ മാത്രമാണ് ഒരു സലാം വീട്ടിക്കൊണ്ട് നിർത്തുന്നത്. അതിന് കാരണം മയ്യത്ത് നിസ്കാരം പൊതുവെ വേഗത്തിൽ നിർവഹിക്കേണ്ടതാണ് എന്ന ന്യായം പറഞ്ഞുകൊണ്ട് സൂറത്തോതൽ സുന്നത്തില്ലല്ലോ, വജ്ജ് തോതൽ സുന്നത്തില്ലല്ലോ, അതൊക്കെ കാരണം പറഞ്ഞെന്താ വേഗത്തിൽ നിർവഹിക്കണം എന്നതുകൊണ്ട് സലാം കിട്ടുമ്പോഴും തന്നെ ഒരു സലാം കൊണ്ട് മതിയാക്കുന്നു. മറ്റു നിസ്കാരങ്ങളിലൊക്കെ എല്ലാ മദ്ഹബുകളിലും രണ്ട് സലാം, രണ്ടാം സലാം സുന്നത്തുണ്ട്. ഇനി ഒരാള് ഷാഫി മദ്ഹബുകാരൻ തന്നെ ഒരു സലാമേ വീട്ടിയുള്ളൂ എങ്കിലും നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല, സുന്നത്ത് കുറയും എന്നല്ലാതെ സഹിയാവാതിരിക്കുകയില്ല എന്ന്. മനസ്സിലായില്ലേ? ഇനി സമയമല്ല, ബാങ്ക് ഇപ്പൊ അവിടെ കൊടുക്കും, ബാക്കിയുള്ളവർ ക്ഷമിക്ക. കീശീരി ഉണ്ട് കൈ വന്നിച്ച് ഇങ്ങനെ നിക്കണ്. മനസ്സിലായില്ലേ? ഇനി ഇപ്പൊ ബാങ്ക് കൊടുക്കും, 50 ബാങ്ക്. ഇനിയിവിടെ 48, 49 കഴിഞ്ഞു, ദ്വാരക്കാനോട് സമയമില്ല. ബാക്കിയുള്ളവർ ക്ഷമിക്കുക. ഇൻഷാല്ലാ റബ്ബ് തൗഫീഖ് ചെയ്താൽ നാളെ വീണ്ടും കാണാം. നാളെ എല്ലാരും നേരത്തെ വന്നോളി. എന്താന്ന് വെച്ചാൽ എന്നും കേൾക്കേണ്ട പോലെ നാളെ പ്രത്യേകമായിട്ട് ഷാഫി മദ്ഹബും മാലിക്കി മദ്ഹബും സുബ്ഹ് നിസ്കാരത്തിൽ സ്ഥിരമായി കുനൂത്ത് സുന്നത്താണ് എന്ന് പറയുന്ന മദ്ഹബാണ്. എന്നാൽ ഹംബലി മദ്ഹബും ഹനഫി മദ്ഹബും വിത്രിലാണ് കുനൂത്ത് ഓതേണ്ടത് എന്ന് പറയുന്നവരുമാണ്. വഹാബികൾ മാത്രം കുനൂത്ത് വേണ്ട എന്ന് പറയുന്നു. എന്നാൽ കുനൂത്ത് വേണമെന്ന് പറയുന്ന നമ്മളുടെ പ്രമാണങ്ങൾ ഖുർആനിലും തിരുസുന്നത്തിലും വന്ന പ്രമാണങ്ങൾ, മറുകക്ഷി പറയുന്ന ചില തൊടുന്യായങ്ങളുടെ വ്യക്തമായ വിശദീകരണങ്ങൾ ഉൾപ്പെടെ കുനൂത്തിനെ സംബന്ധിച്ച് ഒരു ചെറിയ വിശദീകരണമാണ് ഇൻഷാല്ലാ നാളെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ പരമാവധി ക്ലാസ്സിൽ ഉണ്ടാവാൻ സുഹൃത്തുക്കളൊക്കെ ശ്രദ്ധിച്ചാൽ നന്ന് എന്ന് മാത്രം ഉണർത്തി സമയം അതിക്രമിച്ചത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കബൂലാക്കുമാറാകട്ടെ. എല്ലാ വീഴ്ചകളും തെറ്റുകളും അള്ളാഹു തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അവസാനം ആഖിബത്ത് നന്നായി, ഈമാൻ സലാമത്തായി മരണപ്പെടാനും പരലോകം വിജയിച്ച് അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ മുത്തഖീങ്ങളോടുകൂടി ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് റബ്ബിന്റെ ലിഖാ കാണാൻ നമുക്കും മാതാപിതാക്കൾ ഉപ്പാപ്പമാര് ഉമ്മാമമാര് സഹോദര സഹോദരിമാര് ഭാര്യ മക്കൾ ഉസ്താദന്മാര് കൂട്ടുകുടുംബങ്ങൾ സ്നേഹജനങ്ങൾ ദ്വാവസിയത്ത് ചെയ്തവർ എല്ലാ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഹ്ലുകാരായിരിക്കുന്ന ആണുപെണ്ണുങ്ങൾ ഒക്കെ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ദുആസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജസാകുമുല്ലാഹ് ഖൈർ ഖൈറൽ ജസാ യാ ഉസ്താദ്. അൽഹംദുലില്ലാഹ്, വളരെയധികം ഒരുപാട് ഉപകാരപ്രദമായ അറിവുകൾ നമുക്ക് ലഭിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെയും ഉസ്താദുമാരുടെയും ഒക്കെ അറിവുകൾ ലഭിച്ച അറിവുകളിൽ അല്ലാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ഉപകാരപ്രദമായ ഇതേപോലുള്ള അറിവുകൾ ലഭിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾക്ക് ദീനീയപരമായ മസലപരമായ സംശയങ്ങളും അതൊക്കെ ദൂരീകരിക്കാൻ ഉതകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ് ബഹുമാനപ്പെട്ട അബൂസാഖ്.